മാനന്തവാടി പടവര സ്വദേശി അജീഷിനെ ആക്രമിച്ചു കൊന്ന ബേലൂർ മുഴയെ മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്ന് 9-ാം ദിവസത്തിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കർണാടകത്തിന്റെ നാഗർഹോള വനമേഖലയിലേക്ക് കടന്ന മഖ്ന രാത്രി വൈകി അതിർത്തിയിൽ മടങ്ങിയെത്തി. ആനയുടെ രാവിലത്തെ സിഗ്നൽ അനുസരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിലും വെറ്ററിനറി ടീമിന്റെ കാട് കയറ്റവും. സുഹൈൽ അഹമ്മദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സുഹൈൽ നിൽക്കുന്നത് അജീഷിന്റെ വീട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്ക് ഗവർണർ വരുന്ന ദൃശ്യങ്ങൾ, വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ദൃശ്യങ്ങളുമാണ് കാണുന്നത്. സുഹൈൽ, 9 ദിവസമായി റേഡിയോ കോളർ ഘടിപ്പിച്ച് മുഴുവൻ സമയവും ട്രാക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു ആനയുടെ പിന്നാലെയാണ് ദൗത്യ സംഘം മുഴുവൻ. ഇനി അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമുണ്ടോ? തന്നെ കാട് കയറുക മാത്രമായിരിക്കുമോ പരിഹാരം? പിജി, ഇതിനെ കാട് കയറി പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ആദ്യം മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നയം. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് പിന്നാലെയുണ്ട്. പക്ഷെ ആനയ്ക്ക് പിന്നാലെ പോകാൻ കഴിയുക നമ്മുടെ അതിർത്തി വരെയാണ്. ബാവലിപ്പുഴ കഴിഞ്ഞാൽ പിന്നീട് നാഗർഹോള കാടുകളായി, അങ്ങോട്ട് പോകാൻ കഴിയില്ല. ആന ഇപ്പോൾ അതിർത്തിക്കപ്പുറമാണുള്ളത്. ബാവലി മൈസൂരു റോഡിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തുണ്ട്, പക്ഷെ റോഡ് സൈഡിൽ നിന്ന് കാണാൻ കഴിയുന്ന അകലത്തിലുമല്ല. അതുകൊണ്ട് തന്നെ ട്രാക്കിംഗ് ടീമിന് അങ്ങോട്ടേക്ക് പോകാനോ അവിടെ വെച്ച് മയക്കോടി വെക്കാനോ കഴിയില്ല. നമ്മുടെ കാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ഭേദപ്പെട്ട ഒരു കാടാണ് അവിടെ. അതായത് എളുപ്പത്തിൽ കാഴ്ച കിട്ടും, ആനയെ കാണാൻ കഴിയും, മയക്കോടി വെക്കാനും കഴിയും. കുറ്റിക്കാടുകളുടെയും അടിക്കാടുകളുടെയും കുറവുണ്ട്. പക്ഷേ ആന ഇപ്പോൾ കർണാടക വനമേഖലയിലാണുള്ളത്. ഇനി വീണ്ടും അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതേസമയം കർണാടകത്തിന്റെ ഭാഗത്തും അവിടെ ജനവാസ മേഖലയുണ്ട്. അങ്ങോട്ട് പോവാതെ നോക്കാനുള്ള ക്രമീകരണം കർണാടക നോക്കുന്നുണ്ട്. ആവശ്യം കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നലെ രാത്രിയിലെ ആനയുടെ സഞ്ചാരം. പക്ഷെ പുലർച്ചയോടുകൂടെ മടക്കയാത്ര തുടങ്ങുകയായിരുന്നു. ഇന്നലെ ഏകദേശം 3-4 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് കർണാടകത്തിന് നീങ്ങിയിട്ടുണ്ട്. ആ മോഴ ചവിട്ടിക്കൊന്ന പടമലയിൽ അജീഷിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഏകദേശം 3-4 മിനിറ്റിനകം ഗവർണറുടെ വാഹന വ്യൂഹം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പി ജി.